Billion dollar bill. Thank you.
Si നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുമേ, എന്നിലും വിശ്വസിക്കുമേ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമെത്തുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങൾ I
അങ്ങനെ സന്തോഷമേ
ആഹരനാദം കേൾക്കുമ്പോൾ മൃദയിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാ സഭയുടെ നാട്ടിൽ ചേക്കണം. തിരുമിടിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ ഇവന്റെ മണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പിതാവേ ആകാശത്തിൽ ഭൂമിയിലും ശിശുനാകുന്നു. ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും അന്നത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സമേശ്വരാതാരും പിന്നിൽ ഇളങ്ങും പരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവനാകുമായ ശബ്ദത്താൽ ആസനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ എന്റെ ദാസനെ വിളിക്കുകയും എന്റെ വലത്തു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, മരിച്ചവരെ കരുണാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച മരണമുടെ നേരം മഹിമയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ, നിന്റെ കുരിശന്റെ അടയാളത്തോടും ദൈവന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരുടെ അക്ഷയരായ കപതങ്ങൾ നിവർക്കുകയും
ജനങ്ങളെ മാന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ദിവസത്തിൽ സ്വപ്നരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ ഉദരത്തിൽ ഗുണമായ ആയുഷു അനുഗ്രഹിക്കുന്നവനാകുന്നു. അങ്ങനെ രാജ്യഭരണമേ മനസ്സേ പോലെ ഭൂമിയിലങ്ങി തിരുനാമം കീർത്തിച്ചവരെ കർത്താവേ, നിത്യപിതാവിൻ സന്നിധിയിൽ ചേർത്തു കിരീടം ചാർത്തണമേ. കൽപ്പന കാത്തു നടന്നവരെ കനിവൊടു തെക്കൻ പാർക്കണമേ. മോഹനവാനവലോകത്തിൽ വാതിലവർക്കു തുറക്കണമേ. ദിവ്യസ്വരത്താൽ നവജീവൻ ളിയ സകലേശ മൃതരാ ശബ്ദം കേൾക്കട്ടെ, പുതിയൊരു ജീവൻ പുണരട്ടെ. അബരാമിനോടും തനയരോടും ചേർന്നു മഹോന്നത പൂവനിയിൽ പരിചൊടു നൂതന ഗീതങ്ങൾ പാടാൻ തിരുവരമേകണമേ. ദൈവമേനോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ.
പുസ്തകത്തിൽ നിന്നുള്ള വായന. യുദ്ധത്തിൽ മരിച്ചവരുടെ ശരീരങ്ങളെടുത്ത്
അവരുടെ ചാർച്ചക്കാരെ അടക്കിയിരുന്ന കല്ലറകളിൽ തന്നെ സംസ്കരിക്കുവാൻ വേണ്ടി മക്കമായക്കാർ പിറ്റേ ദിവസം യൂദാസിന്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമനിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി. അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു. അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ കർത്താവിനെ അവരെല്ലാവരും സ്തുതിച്ചു. അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നീട് യുദ്ധവീരനായ യൂദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. അതിനാൽ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവേ. അതിനുശേഷം അവർ ഒരു പണപ്പിരിവ് നടത്തി. 10,000 ദ്രാഹ്മ പിരിഞ്ഞു കിട്ടി. മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ബലിയർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും ഇപ്പോൾ നമ്മോട് യാത്ര പറഞ്ഞ് സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുന്ന പോൾസൺ ചേട്ടൻ ഏറ്റവും സ്നേഹപൂർവം നമുക്ക് അന്തിമോപചാരം അർപ്പിക്കാം. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും ആകസ്മികമായി 56 വർഷം മാത്രം ജീവിച്ച് കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എന്ന്. ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് എന്ന് തിരിച്ചറിയാനുള്ള വലിയ കൃപ നമുക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ നിഗൂഢതയിൽ ആകസ്മികം എന്നൊരു വാക്കില്ല, എല്ലാം ദൈവം അറിയുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടെ പോൾസൺ ചേട്ടൻ നമുക്ക് യാത്രയാക്കാം. തീർച്ചയായും നമുക്ക് സ്വർഗത്തിൽ മാധ്യസ്ഥിക്കാനായിട്ട് പോൾസൺ ചേട്ടൻ ഉണ്ട് എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ഈ തിരുക്കർമ്മിൽ പങ്കെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പോൾസൺ ചേട്ടന്റെ തുടർന്ന് ഉള്ള പ്രാർത്ഥനാ കർമ്മങ്ങള് 7 ജൂലൈ വ്യാഴാഴ്ച പത്രയുടെ വിശുദ്ധ ബലിയോടുകൂടെയാണ് നമ്മൾ ആചരിക്കുക. ഇതിലറിയിപ്പായിട്ട് സ്വീകരിക്കണമെന്ന് സ്നേഹപൂർവ്വം കുടുംബത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഭക്തിപൂർവം സ്നേഹപൂർവം ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് ഈ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുദവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരിനെ ആശീർവദിക്കണമേ. ഈ ജനതാൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
Kartave nenek yang lara hati kini nenek karun ini tepuk itu ini mahani mai terkutuknya nenek udah mai sakti es tu dikwin cium. Kendu mandan dal ni aga asit ini bumi ini meraja jiwan ini maranat ini nadir magunu. Bidau mutar number isu thakma umai sarveshira. Amin. Manusia jiwa kulkuri kita lemagunu. Manusia beri urpi kita mani ini diter nama dina es tu dini. Manusia jiwa kulkuri kita lemagunu. Wajar lepas pembari ada beri inu. Kartavine snehikkunna avarude mel ennum avante anugraham undayirikkum. Pidavinum puttranum parishuddhaatmavinum stuthi aadimuthalennum aamen. Manushya jeevitham pulpadikku thulyamaakunnu. Marichavare urpikkunnavane ninte thirunaamathinu stuthi. Prarthikkaam namukku samadhanam. Mannil ninnu aadarshane srishthavanum dayayude santhaanangale vikthanam vazhi naveekarikkunnavanumaya kartave. Ninne njangal aaradhikkukayum pukazhthukayum cheyyunnu. Kendurangan ni agas ni bumi ini merajaum, di benda ini mandatin ini nafsu nuwahunu, hidauum muternum, bersih thal mawamaya sabeshura. Amin. Ninda dasin deh alma ini, sendoshi pikiranme, ribanami siha kartaave, adarum maranum miladi, jiwan kirayum rajatil, panavarode cirakalam. Anandathodu vaanidumaan daasanu varamindarulenam. Kartaave devanum stuthirthumaakunnu. Aadipidaavamaagathe srishtichavanam deivathil. Aasrayam akhilam adaikkunnu. Bhaktarum sharanam neeyallo. Yogam vyartham sagalesha. Yang mereka lakukan hawa jiwan. Waktu anak mereka tahu, keyasaan agungnya. Kelabik kerude maranatil, unarutanam garmalu. Harujai dille tirunadam, dilamayan nilviswasam. Nipse biktim marjanunya, andimadivasamuyatebum. Nidiman vijnanam prasangikinu, pahyosim thiruvakyangal, shanti nilakku pagarnidum, marthyanamathyada punarunnum, kshayamullonan kshayaragum, marthyada evam sagalesham, nidaram nodanamakunnu. Chiragumidathiyavare svigarikinu, Ambaravidhi laginesham, Isiharajanenum nallum, Nishuddhan marani aniyay, Ediril pinnu niranthneedum, Anandathin maniyarayil, Thiramay maanidum avarillam. Ennis sahodarare, Vishudha Paulos Liha Thessaloniya karkezhuthiya lekhanam. Ennis sahodarare, Marichavare kuriche prathyashayillathavare pole, Ninggal duki kerana, jangan agrihi keno. Isu marane sesam kuyertirane juena nama bisusi keno. Anganetane dewam Isu il marichvreim, awenodu kude uyerpikem. Nampre karta awa agudane agumbol, jiwiciri kinar marichvr kumumbar kadakugi ilaena. Nampre karta awine waqugal, nyaman ninggal yari keno. Indu gunde nal, nampre karta awa adigara todam, pradhan mala gede, shabd todam. Dewa-tene kagel terdun kure, swargatena erunu leverip, mishingail marichvar, adiam uir terenilkom, apol jiwiciri kena beraya nama, kartavane adrel pinai, amirodu kure meghumlel edukupedam, nama inam kartavane odu kure airi kugiim chiam, agyal eva kumalal, nengal parasparam asyusi pikivin. Kartavane adrel pinai, dewa me.
Raun bayram ninnodu njan prarthikunu. Ende prarthana ninde pakkalettatte. Ende apeksha nee kelkkaname. Vishuddha Yohannan arichcha nammude karthaavi Ishomishigayude parishuddha suvisesham. Nammude karthaavaya Mishihayikku stuti. Ende vajanam kelkkuvayum enne ayachavane viswasikkuvayum cheyyunnavane nithyajeevanundu ennu sathyamayi njan ningalodu parayunu. Avan vidhikku vidheyanavukayilla maranathil ninnu avan jeevanilekku praveshichu kazhinjirikkunu. Sathyamayi njan ningalodu parayunu marichavar devaputrante shabdam kelkkuvayum athu kelkkunnavar jeevikkuvayum cheyyunna samayam aduthirikkunu. Alladu vannu kazhinju. Endu vannal jeevante uravidamaya pithavu thante putraneyum jeevante uravidamakkiyirikkunu. Manushyaputran aayathukondu vidhikkuvanulla adhikaravum avanu koduthirikkunu. Ningal athil vismayikkanda. Endu vannal kallarayil ullavar avante shabdam kelkkunna samayam varunu. Appol nanma cheythavar jeevante uyarppinayum thirma cheythavar vidhiyude uyarppinumayum purathu varum. Kartaavaya Mishihayikku stuti. Snehamullavare anusmarana prabhashanam nadathunnathu Paul Puttakrasanana Sudhapuram Mukachane Sabhayil. ആദ്യമായി തന്നെ പോളിയുടെ പത്നിക്കും മക്കൾക്കും സഹോദരങ്ങൾക്കും വികാരത്തിൻ്റെയും ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും ബെഞ്ചമിൻ ക്രാന്തിയുടെയും സുഹൃത്തുക്കളുടെയും പേര് പോളിയുടെ നിര്യാണത്തിലെ ഏർപ്പാട് എല്ലാ അനുശോചനവും അറിയിക്കുന്നു. ഞാനിവിടെ കുറച്ചമായി വരുന്ന സമയത്ത് പോളി തീരുമാനം സംഘടനയാണ് എനിക്ക് തോന്നുന്നു. ദൈവം എല്ലാവർക്കും എല്ലാ കഴിവുകളും കൊടുക്കില്ല, പരിമിതികളുണ്ട്. ആ പരിമിതികള് ചിലപ്പോ അനുഗ്രഹങ്ങളുമായി മാറും. എനിക്ക് തോന്നുന്നു കോടിയുടെ ഒരു അനുഗ്രഹം ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ കളങ്കണ്ടായിരുന്നു. എന്റെ മനസ്സ് ശുദ്ധനായി നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയായി. അതുപോലെ ഏത് വിവാഹത്തിന്റെയും ആഗ്രഹമാണ് താൻ ജന്മം കൊടുത്തിട്ടുള്ള മക്കൾക്ക് അവരെ ഒരു ജീവിതാവസ്ഥയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം കണ്ണടയ്ക്കുക, വിട പറയുക. ഈ വേർപാടിലെ ആകെയുള്ള ദുഃഖം അച്ചിടുന്ന കോടിക്കാണെങ്കിലും പ്രിയ പത്നിക്കാണെങ്കിലും രണ്ട് മക്കള് വിവാഹ രാജാത്മയിൽ മുമ്പേ പോകേണ്ടി വന്നെങ്കിലും പക്ഷെ കോടിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് കഴിവുള്ള ഭാര്യ കോടിക്ക് മനസ്സിൽ കടന്നു പോണ സമയത്ത് ആ സമാധാനം ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെ കൈപിടിച്ച് വളർത്താനും ഉയർത്താനും എനിക്ക് എൻ്റെ നല്ല ഭാര്യയുണ്ടല്ലോ, മക്കൾക്ക് നല്ല അമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മളെ ജീവിതം വിജയമാകുന്നതും പരാജയമാകുന്നതും നമ്മുടെ ജീവിതത്തെ നാം എങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്നു എന്ന രീതിയിലാണ്. ജീവിതത്തെ ക്രമബദ്ധമായി പാകപ്പെടുത്തി എടുക്കാത്ത ഒരാൾക്കാണ് മരണത്തെ പറ്റി ഖേദിക്കേണ്ടി വരിക. പോളിക്ക് ഒരിക്കലും മരണത്തെ പറ്റി അങ്ങനെ ഖേദിക്കേണ്ടി വരികയില്ല. കാരണം ജീവിതത്തിന്റെ മധ്യഘട്ടത്തിൽ തന്നെ വിട പറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണെങ്കിൽ പോലും വളരെ തനിക്ക് നൽകിയിരിക്കുന്ന നൽകിയ നാളുകള് ഭംഗിയോടുകൂടി ഒരു നല്ല ഭർത്താവ് എന്ന രീതിയിൽ, നല്ല അപ്പച്ചൻ എന്ന രീതിയിൽ നിറവേറ്റാൻ സാധിച്ചു. അത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു എല്ലാം പരിപാലനയിൽ വരുന്നതിന് ഒരു ഘടകം കൂടി ആയതുകൊണ്ടായിരിക്കാം. പുള്ളിയുടെ പെരുന്നാളായിരുന്നു, പൗലോസ്ലയുടെ പെരുന്നാളായിരുന്നു ഇന്നലെ. അവർ തൻ്റെ മധ്യസ്ഥനായ പൗലോസ്ലയുടെ തിരുനാൾ ദിവസം തന്നെ പരലോകം പ്രാപിക്കാൻ സാധിച്ചു എന്നുള്ളത് ദൈവം കൂടിക്ക് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ടും ദൈവം പോളിയുടെ ജീവിതത്തെ അകമഴിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പൂർണരായി പരിപൂർണരായി ജീവിക്കാൻ ശ്രമിച്ചാലും നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ബലഹീനരാണ്, ദൗർബല്യമുള്ളവരാണ്. അതുകൊണ്ട് പോളിയുടെ ജീവിതത്തിലെ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ആ തിരക്തം കൊണ്ട്
കഴിയിക്കളയാൻ ഇടവരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. തുടർന്നുള്ള പ്രാർത്ഥനകളിലെ കോവിഡ് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ, സ്വർഗീയ വിരുന്നിന് യോഗ്യനാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം. ഒരിക്കൽ കൂടി ഹോളിയുടെ പ്രിയ പത്നിക്കും രണ്ട് മക്കൾക്കും സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുശോചനം കൊണ്ട് അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്താഴിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറുടെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായി എല്ലാ മയത്തിൽ നിന്ന് പിറന്ന അന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് സഹിച്ച് പുരുഷൻ തടയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാസഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ദയാധികരയുടെ പാപങ്ങൾ വായിച്ചടുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിനനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാദി എന്തിനു കരയുന്നു, വ്യാകുല മാനസനാ എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പു ഞാൻ,
പാപം എനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു മരണം വരുമൊരു നാൾ ഓർക്കുക മത്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ സ്നേഹമുള്ളവരെ നമ്മുടെ വിലാപയാത്ര പള്ളിയിലേക്ക് ആരംഭിക്കുകയാണ് മഴയായതുകൊണ്ട് വാഹനങ്ങളിലായിരിക്കും നമ്മൾ പോവുക വാഹനങ്ങൾ ഉള്ളവര് വാഹനങ്ങളെ ഈ റൂട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക ഉടനെ തന്നെ നമുക്ക് വിലാപയാത്ര പള്ളിയിലേക്ക് ആരംഭിക്കണം വണ്ടികളുള്ളവരെല്ലാവരും തന്നെ വണ്ടികൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക സ്നേഹമുള്ളവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജൻ ബോൾസന്റെ നിര്യാണത്തിൽ ഇന്ന് പ്രത്യേകമായി ഇവിടെ വന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ അനുശോചന രേഖപ്പെടുത്തുകയും ചെയ്ത തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെയും ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണുകോടൻ പിതാവിനെയും സി എം ഐ ദേവമാതാ പ്രൊഡക്ഷൻ ഡേവിസ് കണിക്കരച്ചനെയും ജനറൽ കൗൺസിലർ പോൾസൺ പാരിയക്കരച്ചനെയും മറ്റെല്ലാ കൗൺസിലർ അച്ഛന്മാരെയും മറ്റ് വൈദികരെയും പല സമയത്താണ് ആയിട്ട് വന്ന വൈദികരെയും പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ വിജയച്ചൻ വികാരിയച്ഛനും കൊച്ചനെയും ആശ്രമത്തിലെ വൈദികരെയും പ്രത്യേകം നമ്മെ പൂർവ്വം സ്മരിക്കുന്നു അനേകം വൈദികരും അതുപോലെ തന്നെ മറ്റ് സിസ്റ്റേഴ്സും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്ന പല വിശിഷ്ട വ്യക്തികളും ഇവിടെ വന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി പ്രത്യേകിച്ച് അനുജന്റെ ഭാര്യ മഞ്ജുവിന്റെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സർവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ധാരാളം പേര് ഇവിടെ പല സമയത്തായി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായി അവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ് ഇവനെ കോഴ്സിനെ ശുശ്രൂഷിച്ച രാജഗിരി ഹോസ്പിറ്റൽ അമൃത ഹോസ്പിറ്റൽ മറ്റ് ചില ഇവിടെയുള്ള പല ഹോസ്പിറ്റലുകളിലും അവനെ ശുശ്രൂഷിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മേലുപ്പാളം ഹോസ്പിറ്റലും സിസ്റ്റർ ഡോക്ടറും മറ്റുള്ളവരും പല തവണ ആവശ്യഘട്ടത്തിൽ സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് അവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് തുടർന്നും അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വികാരിച്ചും സൂചിപ്പിച്ചതുപോലെ നമ്മൾ വാഹനത്തിലായിരിക്കും പോകുക അപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ നിലനിന്ന് മറ്റുള്ളവരെയും കൂടി ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക നമുക്കിന്ന് വളരെ ചിന്താപൂരിതമായ വിധത്തിൽ ആശ്വാസകരമായ വിധത്തിൽ നമുക്ക് സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട കോൾ പൊട്ടക്കലച്ചനും പ്രത്യേകമായി നന്ദി പറയുന്നു നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഗാനത്തിന്റെ സമയത്ത് എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പരിശ്രമിക്കാം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 9-ാം ചരമദിനത്തിൽ പ്രത്യേകമായി നമ്മൾ 7-ാം തീയതി വ്യാഴാഴ്ച ദേവാലയത്തിൽ നമ്മുടെ ദേവാലയത്തിൽ 10:30 അർപ്പിക്കുന്ന ദീപബലിയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുക്കാൻ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയും പൊതുജനത്തലത്തിലുള്ള അറിയിപ്പായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ ോർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യ
സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിഹലാത്തോ ഉന്നത മോശ്ലേ പ്രാപിപ്പതിനാൽ സാധിക്കുന്നവരെല്ലാവരും തന്നെ ഓരോ വാഹനങ്ങളിൽ കയറി പള്ളിയിലേക്ക് എത്താനായിട്ട് പരിശ്രമിക്കുക. സാധിക്കുമെങ്കിൽ ആദ്യം പോകുന്ന വാഹനങ്ങൾ അവിടെ ആൾക്കാരെ ഇറക്കി സൗകര്യമുള്ളവർ രണ്ടാമതും വന്ന് കുറച്ച് പേരെ കൂടി കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുക. വാഹനങ്ങളുള്ളവർ പരമാവധി വ്യക്തികളെ വണ്ടികളിൽ കയറ്റി പള്ളിയിലെത്തിക്കാനും പറ്റുന്നവര് വാഹനങ്ങൾ തിരിച്ചു വന്ന് കുറച്ചു പേരെ കൂടി വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ പരിശ്രമിക്കുകയും ചെയ്യുക. എല്ലാവരും ഒരുവിധം വാഹനത്തിൽ വാഹനങ്ങളിൽ പള്ളിയിലെത്തിയതിന് ശേഷം പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ നടത്താം. എത്രയും വേഗം എല്ലാവരും വാഹനത്തിൽ ഏതെങ്കിലും വാഹനങ്ങളിൽ കയറി പള്ളിയിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുക. സമയമെടുത്തുള്ള വാഹനങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ കൂടി പോകാൻ പരിശ്രമിച്ചാൽ മതി. തിരക്ക് കൂട്ടണ്ട. ഇവിടേക്ക്
Thank you.
Amin.
കഴിഞ്ഞോ ഓഫായി പോയതാണോ സാധിപ്പിക്കട്ടെ
YouTube itu jadi kurang seri persen. Okay. Thank you.
Thank you.